ബോധ്യപ്പെടുന്നില്ല എന്നാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കൊണ്ടുവന്നാൽ പരിശോധിക്കാൻ പ്രയാസമാണ്. അത് അറബി പണ്ഡിതന്മാർ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ഖുർആന്റെ സത്യത തെളിയാൻ ഞാൻ പറഞ്ഞ മറ്റു മാർഗങ്ങൾ അഥവാ നമ്മുടെ വിജ്ഞാന ശാഖകളെ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ആ വിജ്ഞാന ശാഖകളിൽ പറയുന്ന ഏതെങ്കിലും കാര്യം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഏതെങ്കിലും പരാമർശങ്ങളുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ പറയുന്നത് 100% സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തു, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാ 52-ാമത്തെ വചനത്തിൽ പറയുന്നത് അഫല യതദബ്ബറൂന അൽഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. അത് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാവുന്ന ആശയപരമായ ഏതെങ്കിലും വൈരുദ്ധ്യങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് അങ്ങനെ നമുക്ക് പരിശോധിക്കാം. അതേസമയം ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ പരിശോധിക്കണമെങ്കിൽ ഭാഷയിൽ അഗാധമായ ജ്ഞാനം ആവശ്യമാണ്. ഇവിടെ നമ്മള് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള രണ്ട് വ്യക്തികള് അവരുടേതായ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു. എനിക്കറിയേണ്ടത് നമ്മൾ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ മതങ്ങൾ എന്നത് മനുഷ്യനെ ധാർമ്മികമായി ഏറ്റവും മികച്ച ഒരു മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള തത്വസംഹിതകളാണ്. എനിക്കിവിടെ രണ്ടുപേരും ഉത്തരം പറയേണ്ട ഒരു താല്പര്യമുള്ള ഒരു ചോദ്യമാണ്, ഇങ്ങനെ മതങ്ങൾ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അപ്പോൾ എങ്ങനെയായിരുന്നു മനുഷ്യൻ ഇവിടെ ജീവിക്കാന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരമാണ് വേണ്ടത്. മാഷി പറയുന്നത് ഞാൻ ആദ്യം പറയണമെന്ന് എന്നെയും കൂടി പെട്ടാലോ മാഷിക്കുന്ന. അപ്പൊ ഏതായാലും മതങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മതമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഇരങ്ങത്തുള്ള വീക്ഷണം. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ആ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് ആ വീക്ഷണമാണ് പറയേണ്ടത് ഞാൻ. അഥവാ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണോ അതാണ് മതം. മനുഷ്യന്റെ എല്ലാ രംഗത്തും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ അവൻ അനുധാവനം ചെയ്യേണ്ട നിയമങ്ങൾ, അവനെ മാനവികതയിലെത്തിക്കുന്ന നിയമങ്ങൾ, അതാണ് മതം. അതാണ് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട മതത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വികലമാക്കിയത് സത്യത്തിൽ, ഞാൻ എന്റെ പ്രഭാഷണത്തിന് നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ, മതത്തിന്റെ കുപ്പായമിട്ട ഭൗതികവാദികളാണ്, അഥവാ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്ന ലക്ഷ്യവുമായി കടന്നുപോയവരാണ്. അവർ മതത്തെയും ദൈവത്തെയും എല്ലാം തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മതമില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ, മതമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഈ ഒരു സവിശേഷമായ അസ്തിത്വം തന്നെ നിലനിൽക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ മനുഷ്യൻ എന്നുള്ള സവിശേഷ അസ്തിത്വത്തിന്റെ തന്നെ വ്യതിരിക്തത, ഈ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും അനുശാസനകളും എല്ലാമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ പോലും ഒരുപാട് ഗോത്രവർഗ വിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതേപോലെ അംഗീകൃതങ്ങളായ ഒരു പ്രഖ്യാപിത മതത്തിന്റെ ധർമ്മസംഹിതകൾ കിട്ടിയിട്ടില്ലെങ്കിലും അവരുടേതായ ജീവിത രീതിയിൽ അവർ സുഖമായി കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്കൻ നാഗരികതയുടെ മനോഹാരിത ഈ ഗോത്രവർഗ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് ലോകത്തിൽ ഒരു 4000-ൽ പരം ഭാഷകളുണ്ട്. ഓരോ ഭാഷാ വിഭാഗവും ധാർമ്മികമായി വ്യത്യസ്ത സമൂഹങ്ങളാണ്. ആ സമൂഹത്തിന്റെ പ്രാദേശിക തലങ്ങളിൽ ഉയർന്നു വന്ന ധർമ്മവാദങ്ങൾ കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു വന്നത്. പക്ഷേ പുതിയ മതങ്ങൾ വന്നപ്പോൾ അവരൊക്കെ ഒരേ ചാനലിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ ആ ഒറ്റപ്പെട്ട് ജീവിച്ചു വന്നിരുന്ന ഭൗതിക ചതുരത്തിന്റെ ഉൽപ്പന്നങ്ങളായ വിവിധ സമൂഹങ്ങളെ പൊതുധാർമ്മികതയിലേക്ക് നയിക്കുക എന്ന ഒരു നിലപാടാണ് മതങ്ങൾ എടുത്തത്. അതിന്റെ ഫലമായിട്ടാണ് മതനിയമങ്ങൾക്ക് ഒരു സ്വാധീനം ബഹുജന സമൂഹത്തിൽ വന്നത്. ഈ മതങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ പ്രാദേശികവും ഗ്രാമീണവും നൈസർഗികവുമായ ധാർമ്മികതകൾ നിലനിൽക്കുമായിരുന്നുവെന്നും അത് മതധാർമ്മികത പോലെ അപകടകരമാകുമായിരുന്നില്ല എന്നുമാണ് എന്റെ അഭ്യൂഹം, ഊഹമാണത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മതങ്ങൾ തമ്മിൽ നടത്തുന്ന കഴിഞ്ഞ ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞുനോക്കി നടത്തിയ കലാപങ്ങളും സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും അതിന്റെ ഫലമായ മാനവിക വേദനകളും എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല.
അതൊന്നും ഈ പൂർവികമായ ഒരവസ്ഥയിലാണ് ഇരുന്നെങ്കിൽ ഇത്ര വ്യാപകമാകുമായിരുന്നില്ല എന്നൊരു ഒരു ധാരണയാണ് എനിക്കുള്ളത്. എന്തായാലും മതം ധാർമ്മികത സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രം മതക്കാരൊക്കെ ധർമ്മ നിലവാരം ഉയർന്ന് പ്രകടിപ്പിച്ചവരല്ല എന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും ചരിത്രപരമായ സത്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ മതേതരമായ ഒരു ജീവിതം ഉണ്ടായിരുന്നുവെങ്കിലും ധാർമ്മികത നിലനിൽക്കുമായിരുന്നുവെന്നും ഒരുപക്ഷെ ആ ധാർമ്മികത നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, അത് മാനുഷികമായ പരിമിതികൾക്ക് വിധേയമായി നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു തർക്കമുണ്ട്. അത് സ്വാഭാവികമായും അനുഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അനുഭവങ്ങളെ അംഗീകരിക്കലാണ് ന്യായം. ആ അർത്ഥത്തിൽ അത്തരമൊരു കാലഘട്ടം വന്നിരുന്നുവെങ്കിലും അപകടമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇന്നത്തത്ര എന്നാണ് എന്റെ ധാരണ. നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന ടൈമായി. എനിക്ക് ഒരു സന്തോഷം തോന്നുന്നത് ഫറൂഖ് കോളേജ് എന്തുമാത്രം ഉയരത്തിൽ വളർന്നുപോയി. ഈ ഒരു സംവാദം ഇത്ര ക്ഷമയോടുകൂടി ഇത്ര ഭംഗിയായിട്ട് ആസ്വദിച്ച ഈ സിറ്റുവേഷൻ ഫറൂഖ് കോളേജിൽ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കണ്ടതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ്. രണ്ടാമത് എനിക്കറിയാൻ പാടില്ലാത്ത വളരെയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ച് ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, ഈ കേട്ടത് കൊണ്ടൊന്നും പതറാതെ ഓരോരുത്തരും ഗഹനമായിട്ട് പഠിച്ച് ഇതിന് മറുപടി കണ്ടുപിടിക്കുക, അതാണ് നിങ്ങളുടെ ചുമതല. യുഗാന്തരങ്ങളായിട്ട് പലതും വിശ്വസിച്ചു പോരുന്ന കലമുറകളാണ് യുഗാന്തരങ്ങളായിട്ട്. അതൊക്കെ അങ്ങ് ഒറ്റപ്പാടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ നിങ്ങൾ പഠിച്ചിട്ട് ആൻസർ കാണുക. എല്ലാവരും ഇവിടെ ജസ്റ്റിഫൈ ചെയ്തത് മാനവികതയുടെ പേരിലാണ്. മതമില്ലായ്മയോ അതിന്റെ ആവശ്യകതയോ സംസാരിച്ചത് മാനവികതയുടെ പേരിലാണ്. അതിന്റെ പേരിൽ നമ്മൾ ഇനിയും അധ്വാനിക്കുക, പഠിക്കുക. വളരെ സന്തോഷം. ഇവർക്കെല്ലാം നന്ദി പറയുന്നു. പറയാനായിട്ട് ഞാൻ പിന്നെ അതിന്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, മതവും മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ച് ദൈക്ഷണിക സംവാദത്തിൽ വളരെ ആധികാരികമായി സംസാരിച്ച നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബിനും യുക്തിവാദി സംഘം പ്രസിഡന്റ് യു കലാനാഥൻ മസ്റക്കും മോഡറേറ്ററായിരുന്ന ഫാറൂഖ് കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ ആൻഡ്രൂ സാറിനും ചോദ്യോത്തര സെഷൻ വളരെ സജീവമാക്കിയ സുഹൃത്തുക്കൾക്കും, ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ ഉയർന്ന നിലവാരത്തിലിരുന്നു കൊണ്ട് ഈ ദൈക്ഷണിക സംവാദത്തിനെ ഭംഗിയായി ആസ്വദിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഫാറൂഖ് കോളേജ് സ്റ്റാഫ് ക്ലബിന്റെ പേരിൽ ഒത്തിരി ഒത്തിരി നന്ദി. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് മിച്ചോപ്പ്. മിച്ചോപ്പ്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹ സംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് വോയിസ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിന് വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾ ഉള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദേവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദേവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ മിച്ചോപ്രൂത്ത് സെന്ററുകൾ, നാദ സത്യമത സന്ദേശ പ്രചരണത്തിന് വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണ് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.